അടുത്തായിട്ട് നമുക്ക് 8 to 59 ആർക്കിടെക്ചർ നോക്കാം. 8 to 59 എ തന്നെയാണ് ഇത്. അപ്പോൾ 8 to 59 ആർക്കിടെക്ചർ നോക്കാം. അപ്പോൾ ഇതാണ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇത് പഠിക്കണം എന്ന് ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ എന്ന് കുറേ തോന്നും. പക്ഷേ നമ്മൾ മൈക്രോപ്രോസസർ പഠിക്കുന്ന സമയത്ത്, ഈ സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് ഫിഗേഴ്സ് വരച്ച് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു മോഡ്യൂൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡ്യൂളിൽ ഈ ഒരു ഐ സിയെക്കുറിച്ച് മാത്രമേ പഠിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ചോദിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതിനകത്ത് വേറെ നമ്മൾ ഐ സി പഠിക്കുന്നില്ല, വേറെ കുറേ ടെക്നിക്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും ഐ സി നമ്മൾ ഇത് മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ചിലപ്പോൾ, കാരണം ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഐ സിയുടെ ആർക്കിടെക്ചറിനെ കുറിച്ച് പറയൂ എന്ന് പറഞ്ഞത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, ഒരു എസ്സേ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാവുന്നതാണ്. സോ അതിൻ്റെ ഫിഗർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫിഗറിനകത്ത് നമുക്ക് എല്ലാ കമ്പണൻസ് കിട്ടും. പിന്നെ ആ കമ്പണൻസിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ ആർക്കിടെക്ചർ കംപ്ലീറ്റ് ആവും. സോ ഇറ്റ്സ് എ വെരി സിമ്പിൾ സിമ്പിൾ ആൻസർ ആക്ച്വലി. അപ്പോൾ നമ്മൾ ആകെ ചെയ്യേണ്ടത് ഈ ഫിഗർ പഠിക്കുക എന്നുള്ളതാണ്. ഫിഗർ പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഇൻ്റർഫേസിങ് ഐ സി എന്താണ്, എവിടെയാണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ കയ്യിൽ ഒരു മൈക്രോപ്രോസസർ ഉണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിൽ കുറേ ഡിവൈസുകളുണ്ട്. ഇതൊരു ഡിവൈസ് അല്ല കേട്ടോ, കുറേ ഡിവൈസുകളുണ്ട്. ജനിക്കുക 1, 2, 3, 4 എന്ന് കുറേ ഡിവൈസുകളുണ്ട്. ഓക്കെ, പല പല ഡിവൈസുകളുണ്ട്. അപ്പോൾ ഈ ഡിവൈസുകൾക്ക് മൈക്രോപ്രോസറുമായിട്ട് സംസാരിക്കണം എന്ന് വിചാരിക്കുക. ഡിവൈസ് നേരെ പോയിട്ട് മൈക്രോപ്രോസറിനെ എവിടെ കണക്ട് ചെയ്യും? നമുക്ക് മൈക്രോപ്രോസറിന് ആകെ 40 പിന്നേ ഉള്ളൂ. ആ 40 പിന്നിനകത്ത് എവിടെ പോയി കണക്ട് ചെയ്യും? ഡാറ്റാ ബസ് വഴിയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. കാരണം ഡാറ്റാ ബസ് വഴിയാണ് ഡാറ്റകളൊക്കെ മൈക്രോപ്രോസറിനകത്തോട്ട് കയറുന്നത്. പക്ഷേ ഏത് പർട്ടിക്കുലർ ഡാറ്റയാണെന്നുണ്ടെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു അഡ്രസ്സ് വേണം. അപ്പോൾ ആ അഡ്രസ്സ് നമ്മളെങ്ങനെ പറയും? അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഇതിനെങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യും? അപ്പോൾ ഈ മൈക്രോപ്രോസറിന് ഏതൊരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ആ മൈക്രോപ്രോസറിന് ആ ഡിവൈസുമായിട്ട് അതിൻ്റെ ഡാറ്റാ ബസ് കണക്ട് ചെയ്യാൻ പറ്റണം, അതിൻ്റെ അഡ്രസ് ബസ് കണക്ട് ചെയ്യാൻ പറ്റണം, അതിൻ്റെ കൺട്രോൾ ബസ് കണക്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് ഇതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എങ്ങനെ ചെയ്യും എന്നുള്ളത് നമുക്ക് തോന്നുന്ന സമയത്താണ് നമ്മൾ ഇതിൻ്റെ ഇടയിലുള്ള ഇൻ്റർഫേസിങ് ഐ സീസ് എന്ന് പറയുന്ന സംഭവങ്ങൾ വരുന്നത്. ഇൻ്റർഫേസിങ് ഐ സീസ്, ഈ ഇൻ്റർഫേസിങ് ഐ സീസ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഇൻ്റർഫേസിങ് ഐ സീസ് ഈ ഡിവൈസുമായിട്ട് കണക്റ്റഡ് ആവും. ഓക്കെ, ഈ സൈഡിൽ നിന്ന് ഡിവൈസിൽ നിന്നുള്ള ഡാറ്റ എടുക്കും. എന്നിട്ട് മൈക്രോപ്രോസറിൻ്റെ അഡ്രസ് ബസ്സും ഡാറ്റ ബസ്സും കൺട്രോൾ ബസ്സുമായിട്ട് ഈ പറഞ്ഞ ഇൻ്റർഫേസിങ് ഐ സി കണക്ട് ചെയ്യും. സോ മൈക്രോപ്രോസറിന് മനസ്സിലാവുന്ന ഒരു ഭാഷയിലേക്ക് എന്താണോ ഈ ഡിവൈസുകൾ പറയണത് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ ഇൻ്റർഫേസിങ് ഐ സി മൈക്രോപ്രോസറിന് പറഞ്ഞു കൊടുക്കും. ഇനി ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ മെമ്മറി എന്ന് പറഞ്ഞൊരാൾ ഓൾറെഡി മൈക്രോപ്രോസറുമായിട്ട് കണക്റ്റഡ് ആണ്. അയാളും എന്ത് ചെയ്യും? ഇയാളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ ഓരോ ഡിവൈസിനകത്തുള്ള ഓരോ ഡാറ്റയ്ക്കും എന്ത് ചെയ്യും? ഓരോ മെമ്മറി ലൊക്കേഷനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്ഥലമൊക്കെ മെമ്മറിയിൽ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇതാണ് നടക്കുന്നത് ഇവിടെ. അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലിയർ ആയിട്ട് നടക്കണം എന്നുള്ളത് നമുക്കൊന്നുകൂടെ നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നോർമലി ലെഫ്റ്റ് സൈഡിൽ വരുന്ന സംഭവങ്ങൾ അധികവും നമ്മുടെ മൈക്രോപ്രോസറുമായിട്ടുള്ള കണക്ഷൻ. അപ്പോൾ ഞാൻ നേരത്തെ വരച്ച ഫിഗറിനകത്ത് കണ്ടില്ലേ, ലെഫ്റ്റിലെ മൈക്രോപ്രോസറും റൈറ്റിലെ കുറേ ഡിവൈസുകളായിരുന്നല്ലോ. അതേപോലെ തന്നെ നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ ഡ്രോയിങ് ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് മെത്തേഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ മിക്കവാറും ഒരു നമ്മൾ സാധാരണ വരയ്ക്കുന്ന സമയത്ത് ഒരു സൈഡിൽ ഇൻപുട്ടും ഒരു സൈഡിൽ ഔട്ട്പുട്ടും ആണ് വരാറ്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയാൻ പറ്റില്ല ഇവിടെ. കാരണം ഇതിൽ ഏതാ ഇൻപുട്ട് ഏതാ ഔട്ട്പുട്ട് എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ ഡിവൈസ് ഒരു ഇൻപുട്ട് ഡിവൈസ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മൈക്രോപ്രോസറിലേക്കും ആയിരിക്കും. നേരെ തിരിച്ചോ, മൈക്രോപ്രോസറിന് വരുന്ന ഒരു ഡാറ്റേനെ ഔട്ട്പുട്ട് ചെയ്ത് നമ്മളൊരു ഔട്ട്പുട്ട് ഡിവൈസിലേക്കും പറഞ്ഞു വിടാറുണ്ട്. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു സൈഡിൽ ഒരു ഡിവൈസ് ആയിരിക്കും, വേറൊരു സൈഡിൽ വേറൊരു ഡിവൈസ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന IR0 to IR7 വരെയുള്ള സംഭവങ്ങൾ ഇൻ്റർപ്റ്റ് റിക്വസ്റ്റുകളാണ്. അതായത് ഓരോ ഡിവൈസുകളും ഇൻ്റർപ്റ്റ് അതായത് മൈക്രോപ്രോസറിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഓരോ എന്താ പറയുക, നമ്മൾ സല്യൂട്ടേഷൻ എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഞാനിവിടെ ഉണ്ട് കേട്ടോ എന്ന് പറയാൻ വേണ്ടി കാണിക്കുന്നത് പോലുള്ള റിക്വസ്റ്റുകളാണ് IR0 to IR7 വരെ. അപ്പോൾ 8 ഡിവൈസുകൾക്ക് അറ്റ് എ ടൈം നമുക്ക് ഇങ്ങോട്ട് റിക്വസ്റ്റുകൾ കൊടുക്കാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇവിടുന്ന് എന്തെങ്കിലും ഡാറ്റ മൈക്രോപ്രോസറിലേക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ മൈക്രോപ്രോസറിന് എന്തെങ്കിലും ഒരു കാര്യം തിരിച്ച് ഇങ്ങോട്ട് പറയണമെന്നുണ്ടെങ്കിലോ ഡാറ്റാ ബസ് വഴിയാണ് പറയുക. അപ്പോൾ ഡാറ്റാ ബസ് വഴി പറയുന്ന സമയത്ത് ഇതൊരു 8-bit ഡിവൈസ് ആയതുകൊണ്ട് 8-bit D0 to D7 വരെയുള്ള ബിറ്റുകളായിട്ടാണ് നമ്മൾ ഡാറ്റ ബസ് എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യാറ്. പിന്നെ നടത്തേണ്ട ഓപ്പറേഷൻ റീഡാണോ റൈറ്റ് ആണോ എന്നുള്ളതും, പിന്നെ A0 വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് അത് പിന്നെ 8-bit വരുന്നത് അത് ഓഡ് ബസ്സിൽ നിന്നാണോ യുവൻ ബസ്സിൽ നിന്നാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. കാരണം 8-bit വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ മെമ്മറിക്കകത്താണെങ്കിൽ 16-bit ഡാറ്റ എടുക്കുന്നത്. പിന്നെ നമുക്കിവിടെ പിന്നെ കാസ്കേഡ്
ബഫർ കമ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷനും കൂടെ ഉണ്ട്. അത് നമുക്ക് പറയാം. ഇനി അതിൻ്റെ പുറമെ നമ്മൾ മൈക്രോപ്രോസറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇൻട്രപ്റ്റ് പിന്ന് വഴിയാണ്. നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് വേറെയാണ്, ഇത് മാസ്കബിൾ ഇൻട്രപ്റ്റിൻ്റെ കേസാണ് നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നോൺ മാസ്കബിൾ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നേരിട്ട് അങ്ങോട്ട് കണക്ഷൻ പോവുക ചെയ്യുക. അപ്പോൾ ഇവിടെ മാസ്കബിൾ ആണ്, അപ്പോൾ മാസ്കബിൾ ആണെങ്കിൽ ഇൻട്രപ്റ്റ് പോവില്ല. അതല്ല മാസ്കബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇൻട്രപ്റ്റ് പോകണം. അപ്പോൾ ഇൻട്രപ്റ്റ് പോകുന്നത് മൈക്രോപ്രോസറിൻ്റെ INTR എന്ന് പറഞ്ഞ പിന്നിലേക്കാണ് പോകേണ്ടത്. അത് പോകേണ്ടത് ഇവിടുത്തെ ഈ INT എന്നാണ് പോവുക. അതേപോലെ തന്നെ മൈക്രോപ്രോസർ ഇൻട്രപ്റ്റ് അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു അക്നോളജ്മെൻറ്റ് അയക്കും INTA ബാർ വഴി. അത് വരുന്നത് നേരെ ഇങ്ങോട്ടാണ്, അതായത് ഇതിൻ്റെ കൺട്രോൾ ലോജിക്കിലേക്കാണ്. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ടൈപ്പുള്ള ലൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ലൈൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരോ മാർക്ക് നോക്കൂ, സിംഗിൾ ലൈനിലുള്ള ആരോ മാർക്കുണ്ട്, അത് സീരിയൽ കമ്മ്യൂണിക്കേഷനാണ് കാണിക്കുന്നത്. അതേസമയത്ത് ഈ പറഞ്ഞ ആരോ മാർക്കുണ്ടല്ലോ, ഇത് പാരലൽ ട്രാൻസ്ഫർ, അതായത് ബസ് ഡാറ്റയാണ്. അതായത് പാരലൽ ആയിട്ടാണ് D0 to D7, കാരണം അറ്റ് എ ടൈം നമുക്ക് 8 ബിറ്റ് കിട്ടണ്ടേ. അപ്പോൾ ആ പാരലൽ ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫറിനെ കാണിക്കാനാണ് ഈ പറഞ്ഞ സംഭവങ്ങൾ കാണിക്കുന്നത്. അതേസമയത്ത് ഇങ്ങനെ കാണിക്കുന്നത് സീരിയൽ കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ അറ്റ് എ ടൈം സിംഗിൾ ബിറ്റ് മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്നതോ ആയിരിക്കും. അപ്പോൾ അതാണ് ഇവിടെയൊക്കെ കാണുന്നത് കേട്ടോ. അതേസമയത്ത് ഇതെന്താണ്, അതൊരു പാരലൽ ഡാറ്റയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പാരലൽ ഡാറ്റയാണ്, ഇതൊക്കെ സീരിയൽ ഡാറ്റ അല്ലെങ്കിൽ സിംഗിൾ ബിറ്റ് ഡാറ്റയാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഏത് പെരിഫറൽ ഡിവൈസ് ആണെങ്കിലും ആ പെരിഫറൽ ഡിവൈസിന് ഒരു ഇൻറ്റേർണൽ ബസ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ മൈക്രോപ്രോസറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അഡ്രസ് ബസ്സും ഡാറ്റ ബസ്സൊക്കെ ഉണ്ടെങ്കിലും അതിനെ ഈ ഡിവൈസിൻ്റെ അകത്ത്, പെരിഫറൽ ഡിവൈസ് എന്ന് പറയുന്ന പെരിഫറൽ ഇൻറ്റർഫേസിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഈ ICക്കകത്തുള്ള ഓരോ ബ്ലോക്കുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇൻറ്റേർണൽ ബസ് ഉണ്ടാവും. ആ ഇൻറ്റേർണൽ ബസ് നമ്മുടെ മൈക്രോപ്രോസറിൻ്റെ ബസ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇപ്പുറത്തെ ഡിവൈസ് ഉണ്ട്, ആ ഡിവൈസിനും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിവൈസിനൊരു ഇൻറ്റേർണൽ ബസ് ഉണ്ടായിരിക്കും. ആ ബസ്സും കണക്ട് ചെയ്യുന്നത് ഈ ഇൻറ്റേർണൽ ബസ് വഴിയാണ്. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള രണ്ട് സൈഡിൽ നിന്നുള്ള ബസ്സുകൾ കണക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ പെരിഫറലൈസ്ഡ് ഇൻറ്റേർണൽ ബസ്സിലേക്കാണ്. അതുവഴിയാണ് ബാക്കിയെല്ലാം കമ്മ്യൂണിക്കേഷനും നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഡാറ്റ ബസ് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മൈക്രോപ്രോസറിന്ന് വരുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡാറ്റ ബസ് ബഫർ ഉണ്ട്. കാരണം മൈക്രോപ്രോസറിൻ്റെ സ്പീഡ് ഒരിക്കലും നമുക്കിവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സ്പീഡിൽ ഡാറ്റ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ വേറെ പെരിഫറൽ ഡിവൈസിനോ അല്ലെങ്കിൽ പെരിഫറൽ ICസിനോ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡാറ്റ എപ്പോഴും നമ്മൾ ബഫർ ചെയ്തിട്ടാണ് ഉപയോഗിക്കുക, വരുന്ന സാധനത്തിനെ സ്റ്റോർ ചെയ്തിട്ടാണ് അതിനെ ഹാൻഡിൽ ചെയ്യുക. കാരണം മൈക്രോപ്രോസറിൻ്റെ സ്പീഡ് ഉണ്ടാവില്ല ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ലോജിക് കൺട്രോളിന് വേണ്ടിയിട്ട് റീഡ് റൈറ്റ് ലോജിക് ഉണ്ട്. പിന്നെ കാസ്കേഡ് ബഫർ ഓർ കമ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺട്രോൾ ലോജിക് ഭാഗമുണ്ട്. ഇനി ഇതിന് പുറമെ വേറൊരു കൺട്രോൾ ലോജിക് ഉണ്ട്, അതായത് എൻറ്റയർ സിസ്റ്റത്തിൻ്റെ ഒരു കൺട്രോൾ ലോജിക് ഉണ്ട്. ആ കൺട്രോൾ ലോജിക്ക് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നമ്മുടെ IR0 തൊട്ട് IR7 വരെയുള്ള 8 ഡിവൈസുകൾ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ഇൻട്രപ്റ്റ് റിക്വസ്റ്റുകളെ മുഴുവൻ രജിസ്റ്റർ ചെയ്ത് വയ്ക്കും. ആ വരുന്ന ഇതിനെ മുഴുവൻ രജിസ്റ്റർ ചെയ്ത് വയ്ക്കും. എന്നിട്ട് അതിനകത്തു നിന്ന് ഒരു പ്രയോറിറ്റി കണ്ടുപിടിക്കും, ഇതിനകത്ത് ഏതാണ് ആദ്യം കൊടുക്കേണ്ടതുള്ള ഒരു പ്രയോറിറ്റി റിസോൾവർ വഴി ഒരു പ്രയോറിറ്റി കണ്ടുപിടിക്കും. പിന്നെ അതിനകത്തു നിന്ന് ഏതിനൊക്കെയാണ് നമ്മളിപ്പോൾ ആദ്യം സർവീസ് കൊടുക്കുന്നത്, അപ്പോൾ നമ്മൾ ഏതൊക്കെ ഇൻട്രപ്റ്റുകളെ നമ്മൾ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതിനെ ലോഗ് ചെയ്ത് വെക്കുന്ന ഒരു രജിസ്റ്ററാണ് ഇൻ സർവീസ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ലോഗ് ചെയ്ത് വെക്കും ഏതൊക്കെയാണ് ആദ്യം വന്നത്, അത് ഏതൊക്കെ നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളത്. അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് ഈ ഇൻ സർവീസ് രജിസ്റ്റർ, അപ്പോൾ വന്ന റിക്വസ്റ്റുകൾ മുഴുവനും ഈ ഡാറ്റാ ബസ്സിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. അതിനകത്തുനിന്ന് ഇൻ സർവീസ് രജിസ്റ്റർ വഴി നമ്മൾ ഏതാണ് ഇപ്പോൾ സർവീസ് കൊടുക്കണമെന്നുള്ള ഇൻഫർമേഷനും കൊടുക്കുന്നുണ്ടായിരിക്കും. അതിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഒരു ഇൻട്രപ്റ്റാണ്. അപ്പോൾ ഈ ഇൻട്രപ്റ്റിലേക്ക് പോകുന്നത് ഈ പറഞ്ഞ 8 ഇൻട്രപ്റ്റുകൾ വരുന്നുണ്ടല്ലേ, ഇതിൽ ഏത് ഇൻട്രപ്റ്റ് ആണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ടൈപ്പ് ഇൻട്രപ്റ്റിനുള്ള ഇൻട്രപ്റ്റ് സിഗ്നലാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇൻട്രപ്റ്റ് വരുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് അവിടെ കൊടുക്കുന്നത്. അതേസമയത്ത് ഏത് ടൈപ്പാണ് ഇൻട്രപ്റ്റ്, ഓരോ ഇൻട്രപ്റ്റിനും നമ്മൾ കൃത്യമായിട്ട് ISR എഴുതി കാണിക്കണമല്ലോ. അപ്പോൾ ഏതാണ് ആ ഇൻട്രപ്റ്റ് എന്നുള്ളത് പറയുന്നത് ഈ ഡാറ്റാ ബസ് ട്രാൻസ്ഫർ വഴിയാണ്. അപ്പോൾ നമ്മൾ ഡാറ്റാ ബസ്സിനകത്തോട്ട് നമ്മളിപ്പോൾ ഏത് ഇൻട്രപ്റ്റിന് വേണ്ടിയിട്ടാണോ റിക്വസ്റ്റ് കൊടുത്തത് അതിൻ്റെ ടൈപ്പ് ഏതാന്നുള്ളത് നമ്മൾ ഡാറ്റാ ബസ് വഴിയാണ് മൈക്രോപ്രോസറിന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ മൈക്രോപ്രോസറിന് മനസ്സിലാവും ഒരു ഇൻട്രപ്റ്റ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും, എങ്ങനെ INTR നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി അത് ഏത് ടൈപ്പാണ് എങ്ങനെ മനസ്സിലാവുക, നമ്മൾ കറസ്പോണ്ടിംഗ് ആയിട്ട് ഡാറ്റാ ബസ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടൈപ്പ് അവിടെ വന്ന് കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ അത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ ഈ കൺട്രോൾ ലോജിക്ക് വഴി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇത് എവിടെയാണ് പോയി കിടക്കേണ്ടത്, ഏത് മെമ്മറി ലൊക്കേഷനിലാണെന്നുള്ളതൊക്കെ അതിന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ആർക്കിടെക്ചർ
പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ആ ഡയഗ്രാം വരയ്ക്കുക, എന്നിട്ട് ഈ പറഞ്ഞ ഓരോ ബ്ലോക്കിനകത്തുള്ള സാധനങ്ങൾ എന്താണെന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ ആർക്കിടെക്ചറായി. അപ്പോൾ ഇൻ്ററപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ IRQ പിൻ ഇൻപുട്ട് ലൈൻസ് നേരെ വന്ന് കയറുന്നത് ഈ ഇൻ്ററപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞതിനകത്താണ്. സോ ഇത് എല്ലാ റിക്വസ്റ്റുകളെയും അവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഇനി വരുന്ന ഓർഡറിലാണത് സ്റ്റോർ ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഇത് പ്രയോറിറ്റി ഓർഡറിൽ മാത്രമേ സെർവ് ചെയ്യുള്ളൂ, പക്ഷേ വരുന്നത് ഓർഡറിൽ എഴുതി വയ്ക്കും. ഇനി ഇൻ സർവീസ് രജിസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെ ഇൻ്ററപ്റ്റുകൾ ഹാൻഡിൽ ചെയ്തോ അത് മുഴുവൻ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് സെർവ് ചെയ്തത് അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ എഴുതി വയ്ക്കുന്നതാണ് ഇൻ സർവീസ് രജിസ്റ്റർ. കാരണം ഈ വരുന്നത് എല്ലാം തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. താഴത്ത് കണ്ടോ ഒരു ഇൻ്ററപ്റ്റ് മാസ്ക് രജിസ്റ്റർ കണ്ടോ, അപ്പോൾ ഈ വരുന്ന 8 ഇൻ്ററപ്റ്റുകളിൽ ഏതെങ്കിലും മാസ്കബിൾ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ, ഈ ഇൻ്ററപ്റ്റ് മാസ്ക് രജിസ്റ്റർ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിംഗ് ആയിട്ടൊരു മാസ്ക് ഉണ്ടാക്കും. അപ്പോൾ ആ മാസ്ക് വെച്ചിട്ട് അതായത് ആ പർട്ടിക്കുലർ ഇൻ്ററപ്റ്റിൻ്റെ സിഗ്നൽ അനുസരിച്ചിട്ട് അതിനെ മാസ്ക് ചെയ്യാവുന്ന ഒരു സിഗ്നൽ ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് നേരെ എങ്ങോട്ട് കൊടുക്കും, നമ്മുടെ മൈക്രോപ്രോസസറിലേക്ക് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഇൻ്ററപ്റ്റ് ഫ്ലാഗ് ഹൈ ആവും. ഇൻ്ററപ്റ്റ് ഫ്ലാഗ് ഹൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻ്ററപ്റ്റ് മാസ്ക്ഡ് ആയി പോകും. അപ്പോൾ നമ്മൾ മാസ്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് നമ്മൾ അതിന് സർവീസ് കൊടുക്കണം. ആ സർവീസ് കൊടുത്ത മുഴുവൻ ഇൻ സർവീസ് രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അതിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ISR എക്സിക്യൂട്ട് ചെയ്യും. അതിൻ്റെ ട്രാക്ക് റെക്കോർഡും നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഇനി പ്രയോറിറ്റി റിസോൾവർ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വന്ന ഇൻ്ററപ്റ്റുകൾ ചിലപ്പോൾ ഈ 8 വരില്ല കേട്ടോ, ചിലപ്പോൾ 1 or 2 വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രയോറിറ്റി നോക്കും. അതിൻ്റെ പ്രയോറിറ്റി നോക്കിയിട്ട് അതിൻ്റെ ഹയസ്റ്റ് പ്രയോറിറ്റി സെലക്റ്റഡ് ആയിട്ടുള്ളത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ INTA ബാർ പൾസ് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞ 8 റിക്വസ്റ്റ് വരുന്നതിനകത്ത് IR0 നമ്മൾ ഹയർ പ്രയോറിറ്റി ഉള്ള സാധനത്തിന് വയ്ക്കുക. അതായത് നമ്മൾ റിസോൾവ് ചെയ്തിട്ട് IR0 ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഇൻ്ററപ്റ്റും IR7 ലോവസ്റ്റ് പ്രയോറിറ്റി ഉള്ളതും വെച്ചിട്ട് നമ്മൾ റിയോർഡർ ചെയ്യും. അതിനാണ് നമ്മൾ റിസോൾവ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇനി ചില സമയത്ത് പ്രോഗ്രാമിങ്ങിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഇതിനകത്ത് മാറ്റങ്ങൾ വരാം. അപ്പോൾ പ്രയോറിറ്റി അനുസരിച്ചിട്ട് റൊട്ടേഷൻസ് വരാം. ഇനി ഇൻ്ററപ്റ്റ് മാസ്ക് രജിസ്റ്റർ എന്ന് പറയുന്നത് മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിറ്റുകളെ ഉണ്ടാക്കുന്ന രജിസ്റ്ററാണ്. സോ പ്രയോറിറ്റി റിസോൾവേഴ്സ് നോക്കിയിട്ടാണ് അത്, ഏതൊക്കെ നമുക്ക് ലോവർ പ്രയോറിറ്റി ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് മൈക്രോപ്രോസസറിന് വരുന്ന ഇൻസ്ട്രക്ഷനും കൂടെ നോക്കിയിട്ടാണ് നമ്മളതിനെ മാസ്ക് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ചില സമയത്ത് മൈക്രോപ്രോസസറിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, മൈക്രോപ്രോസർ പിന്നെ ഇൻ്ററപ്റ്റ് ഫ്ലാഗ് സെറ്റ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമ്മളതിനെ മാസ്ക് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഇനി ഇൻ്ററപ്റ്റ് കൺട്രോൾ ലോജിക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഇൻ്ററപ്റ്റിനെയും ഇൻ്ററപ്റ്റ് അക്നോളജ്മെൻറ്റിനെയും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ഇൻ്ററപ്റ്റ് സിഗ്നലിനെയും ഇൻ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ് സിഗ്നലിനെയും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ CPU ആയിട്ട് കണക്ട് ചെയ്യുന്നു. സോ ഇൻ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ് സിഗ്നൽ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം മാത്രമാണ് 8259 എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ വെക്ടർ അഡ്രസ്സിന്, അതായത് IBT അഡ്രസ്സിനെ നമ്മൾ എങ്ങോട്ട് കൊടുക്കുകയുള്ളൂ, ഡാറ്റാ ബസ്സിലേക്ക് കൊടുക്കുകയുള്ളൂ. ഓക്കെ, ഇനി ഡാറ്റ ബസ് ബഫർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രൈ സ്റ്റേറ്റ് ബൈഡയറക്ഷണൽ ബഫർ ഉണ്ട്. അപ്പോൾ ഇത് സിസ്റ്റം ഡാറ്റ ബസ്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി കൺട്രോൾ വേർഡും സ്റ്റാറ്റസും വെക്ടറും ഇതെല്ലാം റീഡ് റൈറ്റ് ഓപ്പറേഷൻ ഈ കാര്യങ്ങളെല്ലാം ഡാറ്റ ബസ് വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ CPU എന്നുള്ള കമാൻഡ്സ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീഡ് ഓർ റൈറ്റ് കൺട്രോൾ ലോജിക്ക് കൊടുക്കുന്നത്. അത് ഡാറ്റ ബസ്സിലേക്കുള്ള ഡാറ്റ നമ്മൾ ഇങ്ങോട്ട് വരാനാണോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു കാസ്കേഡ് ബഫർ ബാർ കമ്പറേറ്റർ എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഉണ്ട്. അത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ ചില സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ ഇൻ്റർ കൺട്രോളർ മതിയാവില്ല. സോ ഇറ്റ് വിൽ സ്റ്റോർ ആൻഡ് കമ്പയർ ദ IDs ഓഫ് ഓൾ ദ 8259s യൂസ് ഇൻ ദ സിസ്റ്റം. അപ്പോൾ ചില സമയത്ത് വളരെ ഫാസ്റ്റായിട്ട് റിസോൾവ് ചെയ്യേണ്ട സിസ്റ്റംസൊക്കെ ആണെങ്കിൽ 8 കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് കൂടുതൽ 8259s യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എവിടെയാണ് ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി കിടക്കണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിനെ സ്റ്റോർ ചെയ്യാനും കമ്പയർ ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു കൺട്രോൾ ഭാഗമാണ് ഈ പറഞ്ഞ കാസ്കേഡ് ബഫർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 3 പിന്നുണ്ട്, CS0 to CS1 CS2 എന്ന് പറയുന്ന 3 പിന്നുകളുണ്ട്. സോ ഈ പിന്നുകളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഏതാണ് മാസ്റ്റർ എന്നുള്ളത് തീരുമാനിക്കുന്നത്. സോ ഈ പിന്നുകൾ വെച്ചിട്ട് തന്നെയാണ് ഇതിനകത്ത് ഏതാണ് മാസ്റ്റർ ഏതാണ് സ്ലേവ് എന്നുള്ളത് തീരുമാനിക്കുന്നത്. സോ മാസ്റ്റർ മോഡിൽ ഏതാണുള്ളത് അതാണ് നമ്മുടെ സ്ലേവിലേക്ക് ID കൊടുക്കും. ഞാനിപ്പോൾ മാസ്റ്ററായിട്ട് നിൽക്കുകയാണ്, അപ്പോൾ ഞാനിപ്പോൾ ഇൻ്ററപ്റ്റുകൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ സ്ലേവ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അടുത്ത INTA പിന്ന് വരുന്നത് INTA സിഗ്നൽ
വരുന്നത് വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാസ്റ്റർ ആയിരിക്കും അപ്പോൾ ആ ഒരു ഇൻട്രപ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒന്നിൽ കൂടുതൽ വരുന്ന സമയത്ത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഇതാണ് ആ ഡയഗ്രാം. അപ്പോൾ ആ ഡയഗ്രാം നിങ്ങൾ പഠിക്കുക. ആ ഡയഗ്രത്തിനകത്തുള്ള എല്ലാ സംഭവങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ആ സംഭവങ്ങൾ ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കിടെക്ചറായി ഫിഗറും അതിനകത്തുള്ള ഓരോ ഭാഗങ്ങളും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആർക്കിടെക്ചറായി. ഇതിൽ കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ശരിക്കും ഇനി കൺട്രോൾ വേർഡും ഇതെങ്ങനെയാണ് ചെയ്യണം എന്നുള്ളതിൻ്റെ ആക്ച്വൽ ഓപ്പറേഷൻസ് ഒക്കെ ശരിക്കും ഉണ്ട്. അത്രയ്ക്കൊന്നും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. കാരണം ഫിഗർ പഠിക്കാൻ തന്നെ നിങ്ങൾക്ക് ഫിഗർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടും. അപ്പോൾ നിങ്ങൾ അത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.